കർമാനുസിലേക്ക് സ്വാഗതം. വീരപ്പന്റെ നിക്ഷേപം എവിടെയാണ്? ഏകദേശം വീരപ്പന് 10,000+ കോടി രൂപയുടെ സ്വത്തുക്കളും ആനക്കൊമ്പ് വിറ്റതിൻ്റെ പണവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളുമില്ല. ഇപ്പോൾ വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരുന്നത്. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിക്ക് പാരമ്പര്യമായി കിട്ടിയ അമൂല്യ നിധിയായ കുടം എന്ന പേരിലൊരു തട്ടിപ്പ്. പലതരം തട്ടിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കേട്ടാൽ കൗതുകം ജനിപ്പിക്കുന്ന തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. അമൂല്യമായ കുടം വിൽപ്പനയ്ക്ക്, അതും വനം കൊള്ളക്കാരൻ വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിക്ക് പാരമ്പര്യമായി ലഭിച്ച അമൂല്യ നിധി. വേലംപാളയം സ്വദേശി പരമേശ്വരൻ, ധനപാൽ എന്നിവർ ചേർന്ന് വ്യാപാരിയിൽ നിന്ന് തട്ടിയത് ലക്ഷങ്ങൾ. അനുപ്പർപാളയത്ത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് നൽകുന്ന രാജ് പ്രതാപ് എന്നയാളിൽ നിന്ന് 8,50,000 രൂപയാണ് വിരുദന്മാർ തട്ടിയത്. വീരപ്പൻ, ഭാര്യ, കുടം എന്നൊക്കെ കേട്ടപ്പോൾ വ്യാപാരി കമിഴ്ന്നങ്ങ് വീണു. കുടം വിറ്റാൽ കോടികൾ കിട്ടുമെന്ന് കേട്ടതോടെ രണ്ടാമതൊന്നും ആലോചിച്ചതുമില്ല. അവസാനം കുടവുമില്ല, പണവുമില്ലാതായപ്പോൾ വ്യാപാരി പോലീസിൽ പരാതിപ്പെട്ടു. രാജ് പ്രതാപ് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പരാതി നൽകിയതോടെയാണ് തട്ടിപ്പിന്റെ പുതിയ രീതി പുറത്തു വന്നത്. പ്രമുഖ രാഷ്ട്രീയ കക്ഷിയിലെ നേതാവായ കുമാർ നഗർ സ്വദേശി അറുമുഖത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇവർ 2012 രാജ് പ്രതാപിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു. നൽകാൻ വിസമ്മതിച്ചപ്പോഴാണ് മുത്തുലക്ഷ്മിയുടെ കൈവശമുള്ള പുരാവസ്തുവായ കുടം വിൽക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കുടം വിറ്റാൽ 1 കോടിയോളം രൂപ ലഭിക്കുമെന്നും അത് ലഭിച്ചാൽ പണം ഇരട്ടിയായി തിരികെ നൽകാമെന്നും പറഞ്ഞാണ് 8,50,000 രൂപ വാങ്ങിയത്. പണം നൽകാമെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയും വാങ്ങിയതായി പരാതിയിൽ പറയുന്നു. എന്നാൽ പണം തിരികെ ചോദിക്കുമ്പോഴെല്ലാം രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇക്കഴിഞ്ഞ ജനുവരിയിൽ പണം ചോദിച്ചപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ, കേന്ദ്ര ധനമന്ത്രി എന്നിവർ ഒപ്പിട്ടതാണെന്ന് പറഞ്ഞ് വ്യാജരേഖ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചതായും പറയുന്നു. കുടത്തിന്റെ മൂല്യം പല കോടികളായി വർദ്ധിച്ചതായി കാണിക്കുന്നതായിരുന്നു രേഖ. സമാനമായ രീതിയിൽ പ്രതികൾ മറ്റു പലരിൽ നിന്നും പണം തട്ടിയതായി പോലീസ് പറയുന്നു. തട്ടിപ്പുകൾ പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് ആശങ്കയേക്കാൾ കേൾക്കുന്നവരിൽ കൗതുകം ജനിപ്പിക്കുകയാണ്. തട്ടിപ്പിന്റെ പുതിയ രീതികളാണ് പുറത്തു വരുന്നത്. പാരമ്പര്യ സ്വത്ത്, അമൂല്യ നിധി എന്നൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് വീണുപോകും. പ്രത്യേകിച്ച് വിറ്റാൽ കോടികൾ കിട്ടുമെന്ന് കേട്ടാൽ ആരുടെയും മനസ്സൊന്നിളകും. അതും വീരപ്പന്റെ ഭാര്യയുടെ പക്കലുള്ളതെന്ന് കേട്ടപ്പോൾ പിന്നെ പണം കൊടുക്കാൻ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല വ്യാപാരിക്ക്. ഒരു ദിവസം എത്ര തട്ടിപ്പിന്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ടാകും. എന്നാൽ എത്ര കേട്ടാലും കണ്ടാലും സ്വയം കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യും. തട്ടിപ്പ് വീരന്മാർ 18 അടവും പുറത്തെടുക്കുകയും ചെയ്യും. തോട്ടിലെ ആമയെ പിടിച്ച് പെയിന്റ് അടിച്ച് നക്ഷത്ര ആമയെന്ന് പറഞ്ഞ് വിൽക്കുന്ന വിരുദന്മാരുള്ള രാജ്യമാണിത്. അപ്പോൾ പിന്നെ വീരപ്പന്റെ കുടം അത്ഭുതപ്പെടാനേയില്ല. എന്തായാലും വീരപ്പന്റെ ഭാര്യയുടെ കുടം കാരണം വ്യാപാരിയുടെ കീശ കാലിയായി. എങ്കിലും ഈ തട്ടിപ്പിൽ നിന്നും ഒരു ചോദ്യം ഉയരുകയാണ്, വീരപ്പന്റെ സ്വത്തുക്കൾ എവിടെയെന്ന ചോദ്യം. കാടിനെ വിറപ്പിച്ച കാട്ടുകളൻ വീരപ്പന്റെ ഭാര്യയുടെ പക്കൽ അമൂല്യമായ നിധിയായുള്ളത് ഒരു കുടം മാത്രമാണ്. വീരപ്പന്റെ കുടുംബം ഇന്ന് സാധാരണക്കാരെ പോലെ കഴിയുകയാണ്. വീരപ്പന്റെ സ്വത്തുക്കളൊക്കെ എവിടെയെന്നതാണ് ചോദ്യം. 2002 വരെ 138 പേരെ കൊന്നു കൊള്ളയടിച്ചു വീരപ്പൻ. ഇതിൽ 31 പേർ പോലീസുകാർ. 2000 ആനകളെ കൊന്ന് കൊമ്പെടുത്തു. 12 കോടി രൂപയുടെ ആനക്കൊമ്പുകൾ. 400 കോടി രൂപ വില വരുന്ന ചന്ദന തടികൾ വെട്ടിവിറ്റു. AK-47 അടക്കമുള്ള തോക്കുകളുടെ ശേഖരമുണ്ടാക്കി. ഇവയെല്ലാം ഇപ്പോൾ എവിടെയാണ്? കാട്ടുകള്ളൻ വീരപ്പൻ ഉണ്ടാക്കിയ പണവും മറ്റു വസ്തുക്കളും ഇപ്പോഴും എവിടെയാണെന്നത് ആർക്കും അറിയില്ല. 500 കോടിയുടെ സ്വത്തുക്കൾ പണമായും സ്വർണമായും ഉണ്ട്. കൂടാതെ 2000-ലേറെ ആനക്കൊമ്പുകൾ കാട്ടിൽ വീരപ്പൻ ഒളിപ്പിച്ചിട്ടുമുണ്ട്. വീരപ്പൻ പണം ഒളിപ്പിക്കുന്നത് ചാക്കിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കി വെള്ളം കയറാത്ത പാറമടകളിൽ കുഴിച്ചിടുകയാണെന്നാണ് സൂചന. ആനക്കൊമ്പ് ഒളിപ്പിച്ചിരുന്നതും ഇതേ രീതിയിലാണ്. കാട്ടിൽ പലയിടത്തായി ഒളിപ്പിച്ച വൻ നിധിശേഖരം ആർക്കും ഇപ്പോൾ എവിടെയെന്ന് പോലും അറിയില്ല. 6,000 ചതുരശ്ര മൈലിൽ തൻ്റെ കാട്ടിലെ സാമ്രാജ്യം അടക്കി വാണ കാലത്ത് വീരപ്പൻ 2,400 ആനകളെ വേട്ടയാടിയിട്ടുണ്ട്. 75 കോടിയോളം ചന്ദനക്കടത്തിലൂടെ സമ്പാദിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. യഥാർത്ഥ കണക്ക് ഇതിന് മുകളിൽ വരും. സ്വത്തുക്കൾ ഒളിപ്പിച്ച സ്ഥലങ്ങൾ വീരപ്പന് പുറമെ സംഘത്തിലെ രണ്ടാമനും അറിയാമായിരുന്നു. എന്നാൽ ഇയാളും പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. നിധിയുടെ രഹസ്യവും വീരപ്പനോടൊപ്പം കുഴിച്ചു മൂടപ്പെട്ടുവെന്നാണ് വീരപ്പനെ കൊലപ്പെടുത്തിയ സംഘം പറഞ്ഞത്. എന്നാൽ വീരപ്പൻ സംഘങ്ങൾ സ്വത്ത് വീതം വെച്ചെടുത്തുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വീരപ്പൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ നിരവധി പേർ സ്വത്തുക്കൾ തേടി കാട് കയറിയിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വീരപ്പന്റെ സ്വത്ത് തേടി കാട് കയറാൻ പോകുന്ന വിരുദന്മാരും ഉണ്ടാകും. പോകുന്നതൊക്കെ കൊള്ളാം, കടുവയോ പുലിയോ പിടിക്കാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.